നമസ്കാരം. കർണാടകയിലെ കൊപ്പൽ ജില്ലയിലെ തുംഗഭദ്ര അണക്കെട്ടിന്റെ ഒരു ഷട്ടർ തകർന്നു. പൊട്ടിയ ഷട്ടറിലൂടെ 35,000 ക്യുസെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുകുകയും ചെയ്തു. മുല്ലപ്പെരിയാറിന് പിറകെ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ രണ്ടാമത്തെ വലിയ ഡാമാണ് ഇതെന്നാണ് ആശങ്കയുണ്ടാക്കുന്നത്. ആകെ 35 ഷട്ടറുകളാണ് ഡാമിനുള്ളത്. ഡാം തകരുന്നത് ഒഴിവാക്കാൻ 35 ഷട്ടറുകളും തുറന്നിട്ടിരിക്കുകയാണ്. 4 ജില്ലകളിൽ കർണാടക സർക്കാർ പ്രളയ മുന്നറിയിപ്പും നൽകി. ഷട്ടർ തകർന്ന അണക്കെട്ടിലെ വെള്ളത്തിന്റെ കുത്തിയൊഴുക്കോടെ കൊപ്പൽ, വിജയനഗര, ബെല്ലാരി, റായ്പൂർ ജില്ലകളിൽ അധികൃതർ അതീവ ജാഗ്രത പുലർത്തുകയാണ്. ശനിയാഴ്ച രാത്രിയാണ് ഡാമിന്റെ 19 ഷട്ടറിൽ തകരാർ ഉണ്ടായത്. ഗേറ്റിലെ ചെങ്കല്ലുകൾ പൊട്ടുകയായിരുന്നു. പിന്നാലെ അണക്കെട്ടിന് തകരാർ സംഭവിക്കാതിരിക്കാൻ മറ്റ് ഷട്ടറുകൾ ഉയർത്തുകയല്ലാതെ മറ്റു നിർവാഹമില്ലാത്ത സ്ഥിതിയായി. കർണാടക, ആന്ധ്ര, തെലുങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകരുടെ ആശ്രയമായ തുംഗഭദ്ര ഡാം നിർമ്മിച്ചത് 1949 70 വർഷത്തിനിടയിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. 60 TMC വെള്ളം ഒഴുക്കി കളഞ്ഞാലേ ഗേറ്റിലെ അറ്റകുറ്റപ്പണികൾ നടത്താനാകൂ. 1953 ഡാം കമ്മീഷൻ ചെയ്തത്. അതേസമയം തുംഗഭദ്രയുടെ ഷട്ടർ തകർന്നുണ്ടായിരിക്കുന്ന അപകടം മലയാളിയുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ സംബന്ധിച്ച ആശങ്ക കേരള ജനത ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് മുല്ലപ്പെരിയാറിന് ശേഷം സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ രണ്ടാമത്തെ വലിയ ഡാമായ തുംഗഭദ്ര ഡാമിന് സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. ഡാം ഒരപകടവും ഉണ്ടാക്കില്ല എന്ന വാദങ്ങൾ ഉയരുമ്പോഴും കാലപ്പഴക്കം അവഗണിക്കാനാവുന്നതല്ല എന്നതാണ് തുംഗഭദ്രയുടെ ഷട്ടർ തകർന്ന സംഭവം ചൂണ്ടിക്കാട്ടുന്നത്. തുംഗഭദ്ര ഡാം നിർമ്മിച്ചത് 1949. 70 വർഷം മാത്രമാണ് തുംഗഭദ്രയുടെ പഴക്കം. എന്നാൽ 129 വർഷം പഴക്കമുള്ളതാണ് മുല്ലപ്പെരിയാർ ഡാം. ഓരോ വർഷകാലത്തും മലയാളിയുടെ നെഞ്ചിൽ തീകോരിയിടുന്നത് അതിനാലാണ്. മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ സംബന്ധിച്ച ആശങ്കയുടെ വ്യാപ്തിയും ആഴവും തുംഗഭദ്ര ഡാമിന്റെ ഷട്ടർ തകർന്ന സംഭവത്തോടെ വർദ്ധിക്കുന്നത് അതിനാലാണ്. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്ത് നിലവിലുള്ള അണക്കെട്ടുകൾ രണ്ടും ഇന്ത്യയിലാണ്. 1895 മുല്ലപ്പെരിയാർ അണക്കെട്ട് രാജ്യത്തിന് സമർപ്പിക്കുന്നത്. ഡാം ഒരപകടവും ഉണ്ടാക്കില്ല എന്ന് വാദിച്ചാലും ഇതിന്റെ കാലപ്പഴക്കം അവഗണിക്കാവുന്നതല്ല. ഒന്നും എക്കാലവും നിലനിൽക്കില്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടതുണ്ട്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 129 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാറിനെ ഭയപ്പെടുകയാണ് കേരളം. ഡാമിന്റെ കാലപ്പഴക്കം തന്നെയാണ് ആരിലുമുള്ള സംശയത്തിന് കാരണം. കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള സാധ്യതകൾ വർദ്ധിപ്പിച്ചിരിക്കെ പ്രത്യേകിച്ച് ഡാമിന്റെ പരിസരങ്ങളിൽ താമസിക്കുന്നവർക്ക് ആശങ്കയേറുന്നത് സ്വാഭാവികമാണ്. എത്ര കാലം പഴയ അണക്കെട്ടുമായി മുന്നോട്ട് പോകണമെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകേണ്ടത് സർക്കാരാണ്. മുല്ലപ്പെരിയാറിന് ബലക്ഷയമുണ്ടായാൽ അത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനായിരിക്കും അപകടത്തിലാക്കുക. 35 ലക്ഷം ആളുകളെ ബാധിക്കുമെന്നാണ് ചില റിപ്പോർട്ടുകൾ. അങ്ങനെയൊരു അപകട സാഹചര്യം 100% ഒഴിവാക്കേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതൃത്വങ്ങളും വിഷയം ഗൗരവമായി കാണുകയാണ് വേണ്ടത്. മുല്ലപ്പെരിയാറിന് പിറകെ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ രണ്ടാമത്തെ വലിയ ഡാമായ തുംഗഭദ്രയുടെ ഷട്ടർ തകർന്ന സംഭവത്തോട് ചേർത്ത് ഇക്കാര്യം വായിക്കേണ്ടതുമാണ്. നന്ദി.